എന്ന് സഹാബിയോട് പറഞ്ഞു കൊടുത്തു. ഖുർആനിലുള്ള ഏറ്റവും ഉന്നതമായ ഒരു സൂറത്ത് ഞാൻ എനിക്ക് പഠിപ്പിച്ചു തരും എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹ സൂറത്താണ് പറഞ്ഞു കൊടുത്തത്. അതിരുന്നല്ലോ. ഇനി മറ്റൊന്ന്, അത് രോഗശമനത്തിന് മന്ത്രമായിട്ട് ഉപയോഗിക്കാറുണ്ട് എന്ന് ഹദീസ് കൊണ്ട് തന്നെ വെളിവായതാ പറഞ്ഞു. അതാ റവൽ ബുഖാരി ഫി ഫളായിൽ ഖുർആൻ അം നബി സഈദ് അൽഖുദരി റളിയല്ലാഹു അൻഹു ഖാല കുന്നാ ഫി മസീലിൽ ലനാ, ഞങ്ങൾ ഒരു യാത്രവേളയിലാണ്, ഞങ്ങൾ കളിക്കല്ല മതി, ആവശ്യമില്ലാത്ത കളിച്ചു, നമ്മളൊരു യാത്രവേളയിലായിരുന്നു. ഇപ്പൊ നസൽ യാത്ര പോകുമ്പോൾ ഇറങ്ങും. ഫജാഅത്ത് ജാരിയത്തുൻ, ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഫഖാല ഇന്ന സയ്യിദൽ ഹയ്യ സലീമുൻ, ഇവിടെ സലീമിന്റെ അടവ് കഴിഞ്ഞാൽ ചെറിയ വിഷയം ഉണ്ടായിരുന്നു, അത് ഞാൻ ഇബ്നു കസീർ അതിൽ പൂർണ്ണം വ്യാഖ്യാനം നോക്കി. എന്താണ് രോഗം ബാധിച്ചാക്കുന്ന ഒരു രോഗശമനത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി തപ്പാവിലായിട്ട് പറയാറുണ്ടെന്നാണ്. രോഗീനെ പറയാതെ കണ്ട് സലീമാണ് തിരിച്ചു പറയും. അതേപോലെ മപ്പാസ് എന്ന് പറഞ്ഞാൽ ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ്? വെള്ളം കിട്ടാത്ത സ്ഥലമെന്നാണ്. യാത്രവേളയിൽ വെള്ളമോ ചായയോ ഭക്ഷണമൊന്നും കിട്ടാതെ കണ്ട് ഒരു അഭയസ്ഥലം ഇല്ലാത്തതിന് മഫാസ് എന്ന് പേര് പറയും. മഫാസിന്റെ വാക്കിൻ്റെ അർത്ഥം നോക്കിയാൽ വിജയിക്കുന്ന സ്ഥലം ഒന്നും കിട്ടിയത് ഏതാ ദുർഘടം പെടുത്തിയ സ്ഥലം നേരെ തിരിച്ചു വെക്കും. അങ്ങനൊന്നുണ്ട്. ഈ ദുന്യാവിലുള്ള ചണ്ടിയും ചരക്കും കച്ചറെല്ലാം കൊണ്ടുപോയിരുന്ന സ്ഥലമുണ്ട് തലശ്ശേരിക്കടുത്ത്. ആ മൂക്ക് വെച്ചിട്ട് പോകാൻ കഴിയില്ല ബസ്സിലെല്ലാം. നാട്ടുകാർ പ്രതിഷേധിച്ചിട്ട് കസ്തൂരി മുക്ക് നേരത്തെ ബോർഡ് വെച്ച്. അപ്പൊ ബസ്സാനോട് ഏത് സ്റ്റോപ്പിൽ ഇറങ്ങണം? കസ്തൂരി മുക്കിലും ടീച്ചറും ടിക്കറ്റ് വെച്ച് കൊടുത്താൽ ഇപ്പൊ പറയാൻ മാറ്റം വന്നു. അവിടെയാ അപ്പൊ സലീമൻ എന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ഹദീസിന്റെ വ്യാഖ്യാനത്തിന് ഞാൻ ഇന്ന് രാവിലെ നോക്കി. അതായത് വിഷ ജീവി കുത്തിയിട്ട് അത് തേള് കുത്തിയെന്നാണ് അല്ലല്ലോ, തേള് കുത്തിയിട്ട് അദ്ദേഹം കിടപ്പിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ രോഗം മാറുന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് തഫാവിലായിട്ട് സലീമതി പേര് വന്നതെന്ന്. ബേഗി വന്നാ പറഞ്ഞു ചില അദ്ദേഹത്തെ നേരത്തെ ഒന്നിനും പറഞ്ഞു ചോദിക്കില്ലേ? എന്നിട്ട് നേരത്തെ ഒന്ന് ആ സംസാരത്തിന്റെ ഒരു ശൈലിയാണ് ബദരി ചോദ്യം കിട്ടുന്ന രണ്ടാളെ കുറിച്ച് പറഞ്ഞു. ഗർഭിണികളായ സ്ത്രീകൾക്ക് എളുപ്പമാവാൻ ഹംലുഹ അവരുടെ ഗർഭകാലവും അതുപോലെ ഫീഹീനി ഉസ്റിൽ മർഅത്തിൻ നുഫസായി, നുഫസാ എന്ന് പറഞ്ഞാൽ പ്രസവിച്ച പെണ്ണുങ്ങൾക്കാണ് നുഫസാ എന്ന് പേര് പറയും. പ്രസവിച്ചു. അപ്പൊ നുഫസാ എന്ന് പറയാൻ കാരണം സുഖപ്രസവം നടന്നു എന്ന സൂചന കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താക്കി നുഫസാ എന്നാണ് പ്രയോഗിച്ചത്. ആ എന്നതുപോലെ ഇന്ന സയ്യിദൽ ഹയ്യ സലീമൻ എന്ന തേളിന്റെ വിഷം ഏറ്റിട്ട് അയാൾ രോഗിയായി കിടക്കുകയാണ്. വൈന്ന നഫറനാ കുയ്യപ്പൻ, ആടാ വിവരം പറയാൻ വേണ്ടി മറ്റുള്ള ആളുകളല്ല, അതുകൊണ്ട് പെണ്ണായ ഞാൻ പറഞ്ഞത്. എവിടെ മൂസ അലൈഹി സ്വലാത്തു അടുക്ക വന്നില്ലേ, ഉപ്പ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പരി ആരുമില്ല, ഉപ്പയാണെങ്കിൽ വയസ്സായിട്ട് വാർദ്ധക്യത്തിൽ കിടക്കുന്നു, പരി വേറെ ആരുമില്ലാത്തതുകൊണ്ട് പെണ്ണുങ്ങളാ ഞങ്ങൾ ഇറങ്ങിയതെന്ന് പറഞ്ഞല്ലോ. എന്നതുപോലെ ഒയ്യബുൻ ഫഹൽ മീക്കും റാഖിൻ, മന്ത്രിക്കുന്നവൾ ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് പറഞ്ഞു. ഫഖാമ മഅഹാ റജുലൻ, അപ്പൊ ഒരാളെ കൂട്ടത്തിൽ പോയി. മാക്കുന്ന നഗബഹമീറും, അങ്ങനെ മന്ത്രം എന്താ പറഞ്ഞത് ഞങ്ങൾ പ്രത്യേക ഒരു വകുപ്പായിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടൊന്നുമില്ല, എന്നാലും ചോദിച്ചപ്പോ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണ്ടേ, അതിന് പോയി. ഫറക്കാഹു, അങ്ങനെ പോയ ആളെ മന്ത്രിച്ചു പരി ആ രോഗം മാറി. മുപ്പതാട് അവർക്ക് കൊടുക്കാൻ പാസാക്കി. വസക്കാന ലവനൻ, ഞങ്ങൾക്ക് പാലും തന്നു. കൂടെ ഉണ്ടാളല്ലേ. ഫലമ്മ റജ, അദ്ദേഹം മടങ്ങി വന്നപ്പോൾ കൊല്ലാലഹു, നാം അവരോട് ചോദിച്ചു, അക്കുന്ത തുഹസിൻ റുഖിയത്തൻ, നിങ്ങൾ മുമ്പേ മന്ത്രം പഠിച്ച ആളാണോ എന്ന് ചോദിച്ചു. ആ കുന്ത തറക്കിയല്ല, നിങ്ങൾ സ്വന്തം വകയായിട്ട് എന്താ മന്ത്രിച്ച ആണോ? പക്കാലല്ല, അങ്ങനൊന്നുമില്ല, മാർക്കൈറ്റ് ഇല്ലാമി ഉമ്മിൽ കിതാബ്, ഉമ്മുൽ കിതാബ് മാത്രമേ ഞാൻ മന്ത്രിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞു.
ഏതായാലും കൊന്നാൽ ആ തു ഹദീസു ഷൈൻ ഹത്താ നഅതിയ വനസ്അല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇപ്പോൾ ആ കൂട്ടത്തിൽ കൂടുതൽ സംസാരിക്കണ്ട. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലെത്തി എന്നെ പറ്റി ചോദിച്ച് മസ്അല അറിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞ് മടങ്ങി. വലമ്മ കദിംനൽ മദീനത ദക്കർനാഹു ലിന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വിഷയം പറഞ്ഞു. ഫഖാല തങ്ങൾ പറഞ്ഞു നല്ലൊരു മന്ത്രമാണ് എന്ന് അദ്ദേഹത്തിന് ആരാ പറഞ്ഞു കൊടുത്തത് എന്നാ ചോദിച്ചത് അല്ലേ. അപ്പൊ താങ്കൾ ശരിവെച്ചു എക്സിമോ ആ കിട്ടിയ സംഖ്യ ഓഹരി വെക്കണമെന്നു. അതിന്റെ അർത്ഥം താങ്കൾക്ക് അത്രയും ബെറി കമ്മീഷൻ പറ്റുന്ന ആള് അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ അതല്ല അത് ഉപയോഗിക്കാൻ പറ്റിയ എന്നാണ്. ഒരു ചികിത്സ ചെയ്തിട്ട് അതിനെന്തെങ്കിലും ഒരു പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കൽ ഹലാൽ, പക്ഷെ അറിയാതെ ചെയ്തിട്ട് വാങ്ങാൻ അനുവദിക്കില്ല. ഇത്തിഫാക്കൽ ഒത്തു വന്നു വന്നാലും ചെയ്യും, പഠിച്ചിരിക്കണം. പഠിക്കാണ്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയത് ചെയ്തിട്ട് സംഗതി വശാൽ അത് ഒത്തു വന്നു എന്ന് വെക്കാം, എന്നാലും ആ പൈസ അനുവദിക്കപ്പെടില്ല. അതാണ് ഒരാളോട് പറഞ്ഞത് ഈ പ്ലാനിന് ഇന്ന കുഴപ്പമുണ്ട് എന്ന് അറിയിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിന് പൂർണ്ണമായി അറിയിച്ചു കൊടുക്കണം. നിങ്ങൾ ഭാവി കാലത്ത് അവിടെ കാറ്റ് കിടക്കൂല, വെളിച്ചം കിടക്കൂല, നിങ്ങളുടെ ആടെ ഇരുട്ടൊക്കെ തപ്പേണ്ടി വരും എന്നുള്ളത് അറിയിച്ചു കൊടുക്കണം. എന്നിട്ടും എനിക്ക് ഇരുട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മ ഉത്തരവാദിയല്ല. ചിലപ്പോൾ ആളുകൾക്ക് തിരിയില്ല ഈ കാണുമ്പോൾ. ഒന്നരി പോലെ ഈ വിസഹം എന്ന് പറഞ്ഞാൽ ഒരംശം എനിക്കും നീക്കി വെക്കണം എന്ന് പറഞ്ഞു. അതിനൊക്കെ തങ്ങൾക്ക് വേണം എന്നല്ല, അത് അനുവദിക്കപ്പെട്ടതാണ് എന്ന് കാണിച്ചത്. അപ്പോ മറ്റൊരു വിവാഹത്തിലുള്ളത് ഈ പോയി എന്ന് പറഞ്ഞല്ലോ, അബൂ സഈദ് ഖുദ്രി തന്നെയാണ് പോയതെന്നാണ് വേറെ വിവാഹത്തിലുള്ള ഇബ്നു കസീർ ഇതിന്റെ വിജയിത്തമുണ്ടല്ലോ അത് പറഞ്ഞിട്ടുണ്ട്. ആ റവാ മുസ്ലിം ഫീ സഹീഹി വൻ നസാഇ ഫീ സുനനിഹി അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇന്ദഹു ജിബ്രീൽ അലൈഹി സലാം. നമ്മുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലുണ്ട്, അവിടെ ജിബ്രീൽ അലൈഹി സലാം എത്തി. ഇദ് സമിഅ നഖീലം ഫൗകഹു, മുകളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി. ഫറഫഅ ജിബ്രീൽ ബസറഹു ഇലസ്സമാ, ജിബ്രീൽ അലൈഹി സലാം ആകാശത്തിലേക്ക് കണ്ണുയർത്തി നോക്കിയപ്പോൾ ഫഖാല ഹാദാ ബാബുൻ ഖദ് ഫുതിഹ മിനസ്സമാ മാ ഫുതിഹ ഖത്തു, ഇതുവരെ തുറക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു വാതിൽ ആകാശത്ത് തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് ജിബ്രീൽ പറഞ്ഞു. ഖാല ഫനസല മിൻഹു മലക്കുൻ, ആ വാതിൽ കൂടി ഒരു മലക്ക് ഇറങ്ങി വരുന്നു. ഫാത്തൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കിലേക്ക് വന്നിട്ട് ഫഖാൽ ആബിശിർ ബിനൂറൈനി ഖദ് ഊതീതഹുമാ, തങ്ങൾക്ക് പ്രത്യേകമായി നൽകപ്പെട്ട രണ്ട് നൂറുണ്ട്, അതുകൊണ്ട് തങ്ങൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞു. രണ്ട് നൂറ്, നൂറിനർത്ഥം അറിയാലോ പ്രകാശം. ലം യുഖ്തഹുമാ നബിയും ഖബ്ലക, തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഒരൊറ്റ നബിക്കും അത് രണ്ടെണ്ണം കൊടുത്തിട്ടുമില്ല. അപ്പൊ തങ്ങളെ ഖുസൂസിയത്ത് ആണെന്ന് തോന്നുന്നു. ഒന്ന് ഫാത്തിഹത്തുൽ കിതാബാണ്, രണ്ട് ഖവാതിമു സൂറത്തുൽ ബഖറയാണ്. ഖവാതിമു സൂറത്തുൽ ബഖറ ആ അപ്പൊ ആമനു റസൂല് മുതലാണെന്നാണ് ഒരു റിവായത്ത്. ലില്ലാഹി മാ ഫിസ് സമാവാതി മുതൽ തുടങ്ങും എന്നൊരു റിവായത്ത്. അത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് ഇപ്പൊ ഹദ്ദാദിൽ ചൊല്ലി വരാറുള്ളത്. ഒരു റിവായത്ത് പ്രകാരം ആമനു റസൂല് മുതലാണ്, അതാണ് രണ്ടായത്ത് എന്ന് കാണാം. അപ്പൊ വൈലൈക്കൽ മസീർ വരെ ഒരായത്ത്, ലായുക്കല്ലിഫുല്ലാഹു നഫ്സം മുതൽ തുടങ്ങിയ സൂറത്ത് തീരുന്നത് വരെ രണ്ടാമത്തെ ആയത്ത് പോയി. ചിലർ പറയുന്നു ലില്ലാഹി മാ ഫിസ് സമാവാതി മുതലാണ് തുടക്കം. അപ്പം മറ്റേ ആയത്ത് ആമനു റസൂല് മുതൽ മൊത്തായത്ത് ഒന്ന്, അങ്ങനെ എണ്ണിയവരുണ്ട്. ഏതായാലും രണ്ട് ജീവായത്തും കൂടെ കൂട്ടി ചാലും നൂറുദ്ദലാമിന് മിസ്ബാഹുദ്ദലാമിൻ ജമ്മൂതിയല്ലോ. അപ്പൊ സൂക്ഷ്മതയ്ക്ക് വേണ്ടി എന്താക്കും, ലില്ലാഹി മാ ഫിസ് സമാവാതി മുതൽ കൂട്ടും. വല്ലം തുക്ര ഹർഫം മിൻഹുമാ ഇല്ലാ ഊതീതഹൂ വഹദ ലഫ്ദുന്ന നസായി വലി മുസ്ലിം നഹ്വ, ഇത് പ്രസിദ്ധമായ ഹദീസാണ്. ഇമാം മുസ്ലിം തങ്ങൾ സഹീഹ് റിവായത്ത് ചെയ്തു, ഇമാം നസായി തങ്ങൾ റിവായത്ത് ചെയ്തു, ഇബ്നു അബ്ബാസ് തങ്ങളാണ് ഇതിന്റെ റാവി. ഇത് നമസ്കാരത്തിലുള്ള ഫാത്തിഹനെ പറ്റി മുമ്പ് പറഞ്ഞല്ലോ, നിസ്കാരത്തിന് ഓഹരി വെച്ചു എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹ സൂറത്തിന്റെ അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓതിയിട്ടുണ്ട്. അൽ കലാമു അലാമ അതും കഴിഞ്ഞ ചോദിച്ചിട്ടുണ്ടല്ലോ. ഫ
ഫാത്തിഹ സൂറത്ത് എന്താക്കണം, എല്ലാ നമസ്കാരത്തിൻ്റെ എല്ലാ റക്കാത്തിലും ഓതണം എന്നതാണ് ഇപ്പം നിലവിലുള്ള മദ്ഹബ്. ഇമാം ഖാൻ അവ മഅ്മൂമൻ അവ മുൻഫരിദൻ, ഇമാമായാലും ഓതണം, മഅ്മൂമായാലും ഓതണം, ഒറ്റക്കായാലും ഓതണം. പക്ഷെ ഒരു സ്ഥലത്ത് ഒഴിവുണ്ട്, എവിടെ ഇമാമിന് അർഹനായ ഇമാമ് നിസ്കരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ റുക്വ പൂർണ്ണമായി കിട്ടുകയും ചെയ്തു, എന്നാൽ ഈ തുടരുന്ന മനുഷ്യർക്ക് എന്തായി, ആ തക്ബീർ കെട്ടുക, രണ്ടാമതൊരു തക്ബീർ ചൊല്ലിയിട്ട് റുക്വയിലേക്ക് പോകണം, രണ്ട് തക്ബീറിന്റെ അവസരം കിട്ടണം, രണ്ടും കൂടി ഒന്നാക്കി അള്ളാഹുവിനെ പറയാക്കിയാൽ റുക്വ പറയും എൻ്റെ തക്ബീറാണെന്ന്, നിസ്കാരം പറയും എൻ്റെ തക്ബീറാണെന്ന്. അർഹൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഫാത്തിഹ അറിയുന്ന ആളായിരിക്കണം, കാരണം ഇവന്റെ ഫാത്തിഹയും കൂടി ഏറ്റെടുക്കാനായത്. അപ്പൊ നീന്താൻ അറിയാത്ത ആള് വെള്ളത്തിൽ ഇറങ്ങിയാലും മാറ്റം രക്ഷിക്കാൻ കഴിയില്ല. നീന്താൻ അറിയാത്ത ഒരാള് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വേറെ ആളെ മുങ്ങുന്ന ആളെ കരകയറ്റാൻ പോയാൽ ആരാളും മുങ്ങും, രണ്ടാളും മുങ്ങും. അത് അല്ല, എന്നാലും നിങ്ങൾ പോയി തുടരണ്ട, ഇറക്കാത്ത പോയി അല്ല തുടരല്ല, എവിടെയും തുടരാം. നിസ്കാരത്തിന്റെ ഏത് ഘടകത്തിൽ പോയുമ്പോഴും തുടരാം, റുക്വയിലോ ഏത്തിനാലിലോ സുജൂദിലോ അത്തഹിയ്യത്തിലോ എവിടെയും തുടരാം. പക്ഷെ ഇറക്കാത്ത കിട്ടണമെങ്കിൽ റുക്വയിൽ തുടരണം. റുക്വ പൂർണ്ണമായി കിട്ടിയെന്ന് ഉറപ്പുണ്ടാകുകയും വേണം. ഇതില്ല ഇമാം അവിടെ പോയവാടെ സമയം നാളെ പിന്നെ വിചാരിച്ചു കിട്ടിയോ കിട്ടിയില്ല എന്ന് ഉറപ്പില്ല, എന്നാ കിട്ടിയിട്ടില്ല എന്നാ അസലി. അപ്പൊ ഇറക്കാത്ത കൂട്ടി നിസ്കരിക്കണം. ഇമാം ഫാത്തിഹ തെറ്റുണ്ട് എന്ന് കണ്ടാൽ അവന്റെ ഫാത്തിഹ തന്നെ സഹിയാവാഞ്ഞാൽ ഓതാത്ത ഒരാളെ ഫാത്തിഹ വഹിക്കാൻ അയാൾക്കുണ്ട, അയാൾക്ക് തന്നെ ടിക്കറ്റിന്റെ പൈസ ഇല്ല, പിന്നെ വേറെ ടിക്കറ്റ് എങ്ങനെയാണ് വഹിക്കുക. റുക്വയുടെ അതാ രണ്ടെണ്ണം ചെല്ലുന്നുണ്ടെങ്കിൽ എന്താക്കണം, രണ്ടും വേർതിരിക്കണം. ഒറ്റ നാണൊക്കെ തക്ബീറുൽ ഇഹ്റാമാണെന്ന് കസ്തു വേണം, പറ്റില്ല കിട്ടൂല. നിങ്ങളുടെ സാഹചര്യം എന്താ, റുക്വയിലേക്ക് വിളിക്കും. ഞാനിപ്പോ പറഞ്ഞു വന്നത് ഷാഫിഈ മദ്ഹബായി പറഞ്ഞു വന്നത്, ശ്രദ്ധിച്ചാൽ തന്നെ മതി. അതിൽ തന്നെ കുറെ ഖിലാഫുണ്ട്, ജഹരിയ നമസ്കാരത്തിൽ ശ്രദ്ധിച്ചാൽ മതി, ശ്രദ്ധയിൽ വേണം, അങ്ങനെയുണ്ട്. അപ്പൊ കേൾക്കുന്നില്ലല്ലോ ശ്രദ്ധിക്കാൻ. അപ്പൊ അങ്ങനെ വരുമ്പം തന്നെ ഒന്നാമത്തെയും രണ്ടാമത്തെ റക്കായത്തിൽ ശ്രദ്ധിക്കാൻ കഴിയും, മൂന്നും നാലില് സിറായിരിക്കും. അവിടെ ഓതോടെ വേണ്ടി അവിടെ ഖിലാഫുണ്ട്. എല്ലാ ഖിലാഫ് കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് തൽക്കാലം തെളിയിച്ചു പോണ്ടെന്ന് വെച്ചിട്ടാ പറയും. അല്ല സ്വഭേദം എന്തുണ്ട്, മൂന്നാമത്തെ റക്കായത്തിൽ മറ്റേ ജഹരിയാണല്ലോ എന്ന് കണക്കാക്കിയിട്ട് ഓതിൽ ലാഭം കിട്ടുമോ, അല്ല കേട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഓതണമോ. മനസ്സിലാക്കുന്നുണ്ട്, ആ ഇഷ രണ്ട് റക്കായത്തുണ്ടാവും, എല്ലാം മൊറ്റത്തില്. അപ്പുറം ദുഹറില് ഒന്നും പെടാന്ന് വരും, അല്ല എല്ലാം പെടാന്ന് വരും. അപ്പൊ അതിൽ നീ ഒരുപാട് മസലുണ്ട്, പണം എല്ലാം അതൊക്കെ ഞമ്മൾ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ലെങ്കിൽ സ്ഥലത്താൻ കേൾക്കണ്ട എന്ന് മാത്രം. നമസ്കാരം അത് അപൂർണമാണ് എന്ന് പറഞ്ഞു. അപ്പൊ റുക്ന് ഒഴിഞ്ഞിട്ടുണ്ട്, അപൂർണം രണ്ടുണ്ട്, എന്തൊക്കെ റുക്ന് ഒഴിഞ്ഞാലും അപൂർണം എന്ന് പറയും, പിന്നെ അബഹാന സുന്നത്ത് ഒഴിഞ്ഞാലും പറയും അപൂർണമെന്ന്, സാധാരണ സുന്നത്തൊഴിഞ്ഞാലും അപൂർണം എന്ന് പറയും. പക്ഷെ ഈ മൂന്നിൽ നിന്ന് എന്താ വേർതിരിക്കുക, ഫാത്തിഹ റുക്കിനാണെന്ന് മറ്റുള്ള പറഞ്ഞിരിക്കവേ ഫാത്തിഹ ഒഴിഞ്ഞാൽ റുക്കുനൊഴിഞ്ഞ അപൂർണം എന്ന് വരുമല്ലോ. മനസ്സിലായില്ല, നമസ്കാരം അംഗീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഇപ്പൊ ഇപ്പം പറഞ്ഞത് ഷാഫി മദ്ഹബിലെ മുഹത്തമതായ മസ്അലയായി പറഞ്ഞു വന്നത്, ബാക്കി മസ്അല വേണമെങ്കിൽ എത്രയോ പറഞ്ഞു തരാം, പക്ഷെ അങ്ങനെ ബാരി കൂട്ടിയിട്ടാ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഫഅല മുസല്ലി അൻ യഖ്റഅ ഫാത്തിഹത്തുൽ കിതാബ് ഇമാമൻ കാന ഔ മഅ്മൂമൻ ഔ മുൻഫരിദൻ ഫീ ജമീഇ സ്സലവാത്തി വ ഫീ കുല്ലി റകഅത്തി. അല്ല അല്ല, ഇമാം ആവട്ടെ
വഖുഫാവട്ടെ, ഒറ്റക്കാവട്ടെ, എല്ലാ റക്അത്തിലും എല്ലാ നമസ്കാരത്തിലും ഫർളായാലും സുന്നത്തായാലും ഫാത്തിഹ ഓതൽ റുക്നാകുന്നു എന്ന് മനസ്സിലാക്കി വിട്ടേക്കുക. അവിടെ കൗലിയും കീലിയും കൊണ്ടാന്നിട്ട് പിന്നെ അടിയും തല്ലും പിന്നെ വാട്സപ്പിൽ വേറ്റി അടയേണ്ടി വരുന്നേ. ഇനി അടുത്തൊരു മസാലയും കൂടി ചർച്ച ചെയ്താൽ നമുക്ക് നിർഗീസാം. ഏതാണ്? ഖുർആൻ ഓതുന്ന അവസരത്തിൽ ആഗൂസ് ഓതണം, അത് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണെന്നാ പറഞ്ഞു വരുന്നത്. അത് എപ്പോഴായാലും തഫ്സീറുൽ ഇസ്തിആദ വഹക്കാമിഹ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഓതുന്നതിനെ പറ്റിയാ പറയുന്നത്. قال الله تعالى خذ الأخوة وأمر بالعرف وأعرض عن الجاهلين وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه سميع عليم وقال تعالى ادفع بالتي هي أحسن السيئة نحن أعلم بما يصفون وقل رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون ولدت الله مات إني مونا مطل ادفع بالتي هي حسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عليم وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم. അപ്പൊ മൂന്ന് മൂന്ന് സ്ഥലാണ് പറയുന്നു. ഫഹാദിഹി സലാസു ആയാത്തിൻ, മൂന്നാഴ്ച എണ്ണത്തിൽ മൂന്നല്ല മൂന്ന് സ്ഥലങ്ങളിലായിട്ട് പറയപ്പെട്ട ആയത്ത്. ലൈസ ലഹുന്ന റാബിയത്തും ഫീ മാനഹ, ഈ അർത്ഥം സൂചിപ്പിക്കുന്ന നാലാമത്തെ ഒരു ആയത്തില്ല. എന്താണ് ഇതിന്റെ അർത്ഥ സൂചന? وهو أن الله تعالى يأمر بمصانعة اللذوب الإنسي والإحسان إليه. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ മുഖദ്ദിമാദ്യം നോക്കാം. മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ശത്രുണ്ട്. ശത്രു കാണാവുന്ന ശത്രുണ്ട്, കാണാത്ത ശത്രുണ്ട്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്നുമുണ്ട്, അതുപോലെ തന്നെ ജിന്നുകളെ വർഗത്തിൽ ശൈത്താന്മാരുടെ വർഗത്തിലുണ്ട്. അതായില്ലേ? അപ്പൊ ഇവിടെ ഇൻസി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ വർഗത്തിൽപ്പെട്ട ശത്രുവാണെങ്കിൽ അവനോട് നല്ല പെരുമാറ്റം നമ്മൾ അങ്ങോട്ട് വകവെച്ച് കൊടുത്താൽ, ബുദ്ധിയുള്ള ഒരുത്തനാണെങ്കിൽ അവനെന്താക്കും? ശത്രുത മാറ്റിയിട്ട് നമ്മളിലേക്ക് അടങ്ങി വരും എന്നാ പറയും. അതിന് കൂടുതൽ മെനക്കെടില്ല. നിങ്ങൾ എന്താക്കണോ? ഒരു കുറച്ച് ക്ഷമയും ഒരു പക്വതയും ശീലിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ കഴിയുന്നു. ആ അത് ശൈത്താനം മാറ്റിയെടുക്കാൻ കഴിയില്ല. നിങ്ങൾ എത്ര നന്നാക്കി അത്ര നോമ്പെടുക്കാതെ എന്ത് ചെയ്താലും അത് കൂട്ടാക്കൂല. അതുകൊണ്ട് ഈ പോകാൻ വഴി എവിടെ പറ്റൂല, ശൈത്താന്റെ വിഷയത്തിൽ പറ്റൂല. ഇതാണ് ന്യായത്തിന്റെ സൂചന. ഇവിടെ നോക്ക്, നിങ്ങളെന്താക്കണം? എല്ലാത്തിന്റെയും മധ്യനില പറ്റ അയച്ചിട്ടിട്ട് ഒന്നുമല്ല ഉണ്ടാക്കണ്ട. വല്ലാണ്ട് മുറുക്കി പൊടിച്ചിട്ട് പൊട്ടിക്കാൻ നോക്കണ്ട. അല്ലേ, പഴയകാലത്തിന്റെ ക്ലോക്കിന് ചാവി കൊടുക്കല്. എട്ട് ദിവസം നടക്കും, ഒന്ന് അട്ടി കളിക്കിയാൽ എട്ട് ദിവസം നടക്കും, ഒരു മാസം നടക്കുന്നേ ഉണ്ട്, രണ്ടാഴ്ച നടക്കുന്നേ ഉണ്ട്. അവിടെ എന്താക്കി? തീരെ ചാവി കൊടുക്കാണ്ട് വെച്ചാൽ മൂപ്പര അനങ്ങാണ്ട് നിൽക്കും, പണി കൊടുക്കും. അല്ലേ, എന്നാ പോട്ട്, വെള്ളിനാഴ്ച എനിക്ക് നേരെ ഇല്ല, രണ്ടാഴ്ച മുക്കാണ്ടെക്കട്ടെ എന്നിട്ട് ഇറങ്ങി ഇറങ്ങി ഇട്ടങ്ങട്ട് മുറുക്കി 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 തലോടെ കണ്ട് മുറിച്ചു. എന്നാ ഉണ്ടായത്? ഒച്ചയേക്കും പിന്നെ നടത്തി ഉണ്ടാവില്ല. അപ്പം പറ്റ അയച്ചു വിടാനും പാടില്ല, വല്ലാണ്ട് മുറിക്കാലും കൊടു നടക്കുകയും ചെയ്യില്ല. ഇതാണ് അഹബ് എന്ന് പറഞ്ഞ എന്താണ്? എല്ലാത്തിനും മധ്യനിലയുണ്ട്, ഒരു ഒരു മീഡിയം. മനസ്സിലാക്കുന്നുണ്ട? ഇത് മനുഷ്യന്റെ ഇതാണ്. അത് പല സ്ഥലത്തും ഖുർആൻ ആവർത്തിക്കും. ഉലാത്തൊക്കെ മഹ്ലൂല തന്നില്ല, ഉയർത്തി നിന്റെ കൈ എന്താക്കലേ ഇങ്ങനെ ആക്കാൻ പാടില്ല. എന്റെ അർത്ഥം എന്താ? ഒറ്റ നയാ പൈസ ഞാൻ തരൂല, മുട്ടടിച്ചോന്ന് പറയുന്നു വയറല്ല മതി തയ്ക്കാം. ഒലാത്ത ചാലിഞ്ഞതൊക്കെ മകലൂല തന്നില്ല ഉയർത്തിക്ക എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ്, ഒരു മജാസ് പ്രയോഗം ഉണ്ടല്ലോ. അല്ല, കുറച്ച് ചോറയിക്കുന്ന ഞാൻ മാഹിന്ന് പെട്രോൾ അടിച്ചിട്ടാ വരുന്നെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ഇങ്ങനെ മാഹി പോയി ചോദിക്കാൻ പാടില്ലേ? അതിന്റെ അർത്ഥം എന്താ? അടിക്കേണ്ട സ്ഥലം നല്ലോണം വയനറിച്ചിട്ടാ വരുന്ന അർത്ഥമുള്ളൂ. ഇനി അതിന്റെ അപ്പുറം എന്താ പറഞ്ഞേ? വലാ തമസുഹ കുല്ലൽ ബസ്തി, എല്ലാം മുടിച്ചോന്നിട്ട് ഇങ്ങനെ മലത്തി കൊടുക്കുകയും വേണ്ട.
അല്ലേ? പത്തക്കോലം മധുമം മൻസൂറ മധുമം എന്താ കൊടുക്കാത്ത ആളുകൾ അക്ഷപ്പ ഞെക്കിയും വേണ്ട, എല്ലാം പോയിപ്പോയല്ലോ എന്നൊരു ബേജാറും വേണ്ട. അപ്പൊ മരൂമൻ എന്നുള്ളത് ഒന്നാമത്തിലേക്ക് നോക്കിയിട്ട് മഹസൂരൻ രണ്ടാമത്തിലേക്ക് നോക്കിയിട്ട് ശരിയല്ലേ? മറ്റേ സ്ഥലത്ത് പറഞ്ഞ വല്ലതീനെ ഇതാക്കാനിക്ക കവാമ നല്ല വഴിക്ക് തന്നെ ചെലവാക്കുന്നുണ്ട്, എന്നാലും ഇതില്ല ആവശ്യത്തിന് ചെലവാക്കാതെ പിശുക്ക് കട്ടാൻ പാടില്ല. അമിതമായി ചെലവാക്കിയിട്ട് പാപ്പറാകാനും നിൽക്കണ്ട. വക്കാന പൈന താടിക്ക കവാമ ഒരു മധ്യ നിലയുണ്ട്. അതിനെല്ലാം കൂടെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ഇത് പൊതിയിൽ നാട്ടുക. ഏത് രംഗത്തും ഒരു മീഡിയം. ഞാൻ ചിലരുണ്ടാക്കും തീവ്രത കൂടിയിട്ട് ഉണ്ടാക്കും, ഉള്ളതില്ല ഉണ്ടാക്കും. പണ്ട് അബുദാബി ക്ലാസ് എടുക്കാൻ പോയാണ് ചെയ്യും. അബുദാബിയിൽ ഇമാമിന്റെ സംബന്ധം ചോദിച്ചിട്ട് നമ്മൾ ക്ലാസ് ആർട്ടീസ് ഉണ്ടാക്കും. നമ്മ ഒരു തായ്പത്ത് ഒരു ദിവസം പോയപ്പോ ഇമാമ് പറഞ്ഞ് നമ്മ കുറച്ച് വിരുന്നുകാർ വന്നിട്ടുണ്ട്, അതിന്റെ ബാക്കി എന്താണെന്ന് നിങ്ങളെ ക്ലാസ് നിർത്തണമെന്നാണോ അല്ല സ്ഥലം മാറ്റണമെന്നാണോ പറഞ്ഞത് എനിക്ക് തിരിട്ടില്ല. അപ്പൊ വിദേശത്തു നിന്ന് പല ആളുകളും അവിടെ വന്നിട്ടുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞ എന്നാ പിന്നെ നമുക്ക് ഓറടിക്കിട്ട് ഗ്ലാസ് അപ്പുറത്തെ കോലായി നിൽക്കാം, ഗ്ലാസ് മുടക്കണ്ട. അപ്പൊ അവിടെ എ സി കിട്ടൂല, എ സിയുടെ കാറ്റ് കിട്ടൂല. ഒരാള് ഇത്ര കൊല്ലായി ഉള്ളിൽ ഗ്ലാസ് എടുക്കുന്നു, ആരാ പുറത്തിറങ്ങാൻ പറഞ്ഞ എന്താന്ന് ഒരു കീഴെടുക്കും. ഇവിടെ ഞാൻ സമ്മതിക്കൂല, ഞാൻ പറഞ്ഞ് എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇരിക്കേണ്ട ആക്കാം, നമ്മൾ ഗ്ലാസ് എടുത്തോ. ഞാൻ വരുന്നില്ല, എന്നെ കിട്ടൂല, എന്റെ പുറത്തെടുത്താലും ക്ലാസ് അല്ലാണ്ട് പോക്ക. ആ ഇമാമിന്റെ സമ്മതിച്ച വളരെ അമ്മ നിൽക്കുന്നു, വേറെ ഒന്നുമില്ല. ആകെ മൂന്ന് ചെറുത്ത് വെക്കും. ഒന്ന്, നിങ്ങളുടെ നാട്ടിലുള്ള മാതിരി അടിയിൽ നിന്ന് ഉണ്ടാക്കാൻ പാടില്ല. നിസ്കരിക്കുന്നവർക്ക് ശല്യം ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ പൈസ പിരിക്കാൻ പാടില്ല. മൂന്ന് നിബന്ധന വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പറയും, ഈ ചെറുത്തിന്റെ എന്തെങ്കിലും കോട്ടം വരുത്തിയാൽ എനിക്ക് തടയാനുള്ള അധികാരമുണ്ട്. അപ്പൊ അതിച്ചുകൊണ്ട് ഗ്ലാസ് അടക്കാം. ഞങ്ങളൊരിറങ്ങിപ്പോക്ക് കുറച്ച് കഴിഞ്ഞപ്പോ എ സി കിട്ടുന്നില്ലാതെ ഇവരെന്നെ കണ്ടപ്പം പറഞ്ഞ് മുകളിലെ അടുപ്പിച്ചെത്തിയിട്ട് തഫല്ലൽ എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ ഉണ്ടാക്കി നമുക്ക് സുഖം ചെയ്തേരീ ചെയ്തു. അവിടെ എന്താ ഉണ്ടായി? അമിതമായ തീവ്രത വെറുതെ, അമിതാവേശ്. അതിനെ പേരോട്ടില്ലേ? അപ്പൊ പറ്റ നിർത്തിയും വേണ്ട, നമ്മുടെ തന്നെ അടക്കം. നിങ്ങളാരെ പറയാൻ ഇമാമിനോട് മത്സരിച്ചാൽ ഇമാമിന് വേഗം വിളിക്കലും പട്ടണം മറക്കാൻ പോലീസ് ഒന്നും കൊണ്ടപ്പോയി അങ്ങനെ ഉണ്ടാണെന്നു. പൊതിയിൽ വല്ലത്തിനും മധ്യ നിലയുണ്ട്. രണ്ടാമത് ദീനിലും ബുദ്ധിയിലൊക്കെ അംഗീകരിക്കപ്പെട്ട നല്ല നല്ല കാര്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് പരസ്പരം കൽപ്പിക്കണം. രണ്ട്, വാഴുന്ന അനിൽ ജാഹിലിയും ജാഹിലിയും കൂടെ എന്താക്കണം? കൈപിടിഞ്ഞേക്കണം. അവരോട് തർക്കിക്കാൻ നിന്നാലേ അതിനപ്പുറം ജഹിൽ പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പൊ ഇതെന്താണെന്നറിയോ? കുറ്റം കെട്ടാളെ നേരെയാക്കാനുള്ള ഈ നമ്മളുമായിട്ട് അണങ്ങുന്നവരുടെ നേരെയാക്കാനുള്ള ഒരു നയം പദ്ധതിയാണ് ഈ മൂന്ന് കാര്യത്തിൽ ഉൾക്കൊള്ളിച്ചത്. ചിലപ്പോൾ ജാഹിൽ എന്താക്കും? നീ എന്നാണ് എന്നെ വെച്ച് കൈമുട്ടിയത്? എന്നെ മനസ്സിലാക്കിയില്ല. ഞാനാരാ? ഞാനത്തെ പ്രസിഡന്റ് കാരണമല്ലേ, ആരാ എന്നെ തോണ്ടാൻ? അതിൻ്റെ മുകളിൽ പൊടി കൂടിയാൽ എന്താവും എന്നറിയോ? വായ്പയായ വായ്പ ഉണ്ടാവും. അതാണ് അബും എന്താ ഹാത്തമുല്ലസും റസിയല്ലാഹു അൻഹു ചോദിച്ചോ, ദുന്യാവിലെ ഫിത്നയും ഫസാദും കുഴപ്പങ്ങളും കൊണ്ടാൻ വണ്ടിയും പോലീസും പട്ടാളം ഒന്നും ഇല്ലാണ്ട് രക്ഷപ്പെടാൻ വല്ല മാർഗം ഉണ്ടോ? മൂപ്പർ നാല് കാര്യം പറഞ്ഞോട്ടു. ലിസലാമതി ദുന്യാ ഫിസാദുൻ അർബഉ ഗഫുറുൽ ജഹിലിൽ ഖൗമി മൻഹുക തദിഹല وتكون في سيب الأناس آيسا ولسيب نفسك للأناس باذلا نظر كله بيتر كله نال غارة سرد شمدي غفر اللي جهل القومي بيبرم اللا تا أسرا ترائي ونا وقند نيكي أنشتغر ما يشل غارة يقل سامبا بيكو هذا بوات تيرد ويكسي نارك مرأي موتي جهد انت موتي نيه تغنى كيه തുടങ്ങില്ലടി. വാക്കുകളിൽ ജഹലിൽക്കും മാനുക്ക ദജഹല, നിന്റെ മക്കൾ നിന്ന് അബദ്ധം സംഭവിക്കാതിരിക്കാൻ വേണ്ടി നീ ശ്രദ്ധിക്കുക. രണ്ടായില്ലേ, മറ്റുള്ള ആളെ വക്കന്ന് കുറെ ആനുകൂല്യം കിട്ടണമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുക. ഞാനാരാ? ഞാൻ വലിയ ഫോജയല്ലേ? അപ്പൊ ഞാനെടുത്ത പള്ളിയിലെ ഹത്തീബും കാസിയും ആളല്ലേ?
എന്നെ കണ്ട എന്താ ജനങ്ങളെ കണീക്കണ്ട, എന്തുകൊണ്ട് എണീച്ചില്ല? അപ്പൊ ജനങ്ങളുടെ ഔദാര്യം നീ കിട്ടാൻ വേണ്ടി നീ പ്രതീക്ഷിക്കാൻ നിന്നാ മതി, ഒന്നും പ്രതീക്ഷിക്കണ്ട. നിനക്ക് എന്തെങ്കിലും അങ്ങോട്ട് ചെയ്യാനുണ്ടോ എന്നാൽ കൊടുത്തേക്കുക. എന്നതില്ല, പോലീസില്ല, കൊണ്ടാൻ വണ്ടിയില്ല, കച്ചറയില്ല, വക്കാണമില്ല, വൈരാഗ്യമില്ല, ഒന്നുമില്ല. ഈ പറഞ്ഞ നാല് കാര്യത്തിലടങ്ങി പൊതില്ല അഹ്വാറമിൽ ഉറപ്പി വാഴുകയും. അമർനോട് ഒരാൾ അപമര്യാദയായി പെരുമാറി, ഒരു കുറ്റംകെട്ട ഒരാൾ വന്നിട്ട് പാർലമെന്റ് കാണണമെന്ന് സമ്മതിച്ചു. അപ്പൊ അമർ റളിയല്ലാഹുമായിട്ട് അടുത്ത ഒരാളുടെ ഈ കിതാബുണ്ട്, അസാൻ മൂപ്പർ പെർമിഷൻ വാങ്ങിക്കൊടുത്തു, വാങ്ങി കൊടുത്തിട്ട് അയാൾ ആളായിട്ട് അടിക്കുന്നു. അമർ റളിയല്ലാഹുവിനെ എന്താക്കി നിറയെ അടിച്ചാക്ഷേപിക്കാൻ തുടങ്ങി. ജബലുൽ ഖത്താബ്, അയാൾ ഖത്താബിന്റെ മോനെ എനിക്ക് ഭരിക്കാൻ അറിയോ, നീ നീതിയോടെ ഭരിക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ പൊങ്ങനാ എന്നിട്ട് ഭയങ്കരമായ ആക്ഷേപം. യഥാർത്ഥത്തിൽ സഹാബത്തിന്റെ ലോകത്തിന്റെ ജമാഅാണ് സൽഭരണമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഒരച്ചടക്ക നടപടി എന്നുള്ള നിനക്ക് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ എന്താക്കിയാൽ നടപടി എടുക്കാൻ കഴിഞ്ഞപ്പോൾ ഈ പെർമിഷൻ കൊടുത്താറുണ്ടല്ലോ. മൂപ്പർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ എനിക്കൊരു ഖിദ്മത്ത് പറയാനുണ്ട്. ഖാലല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദില്ലഹുവ വ ഉമർ ബിൻ ഉർഫി വഅദു അനിൽ ജാഹിലീൻ. ഈ മൂന്നാമത്തെ നോക്കിയാട്ടെ, വഅദു അനിൽ ജാഹിലീൻ വഹാദാ മിനൽ ജാഹിലീൻ. ഞങ്ങളൊന്നും ജാഹിലല്ലാത്തതുകൊണ്ടല്ലേ ഈ കാലത്തൊന്നും പറയുന്നു, ഇയാള് ജാഹിലാണ്. വഅദു അനിൽ ജാഹിലീൻ എന്ന് പറഞ്ഞപ്പോ മൂപ്പർ തട്ടിത്തോ, എന്റെ കിതാബില്ല എന്നാണ്. അള്ളാഹുവിന്റെ കൽപ്പന കേട്ടാ പിന്നെ മൂപ്പറെല്ലാം പിൻവലിച്ചു അല്ലടങ്ങി. ഇനി അടുത്ത് പിശാചിന്റെ ഭാഗത്ത് നിന്ന് നിനക്ക് എന്തെങ്കിലും ഒരു ദുർബോധനം എന്റെ മനസ്സിലുണ്ട്, ഒരു ചീത്തയായ ബോധനം, ഉടനെ നീ എന്താക്കണം? ഫസ്റ്റായതുമില്ല, അള്ളാഹിനോട് താപനം തേടിക്കൊള്ളണം. അപ്പം ശൈത്താനോട് ഇണങ്ങിയേറ്റ് എന്തെങ്കിലും നല്ല കാര്യം ചാവയെ കുറിച്ച് എന്നൊന്നും ഇവിടെ പറഞ്ഞില്ല. ഇസ്ലാമത്തല്ലാതെ വേറെ പോകുമ്പഴിയില്ല എന്ന് മനസ്സിലായി ഞാൻ. അപ്പൊ രണ്ടു കാര്യം അറിയിച്ചു. ഇനി മറ്റേ ആയിട്ട് നോക്കി, നീ പ്രതിരോധിക്കണം ബില്ലതീഹിയ അഹ്സൻ, ഏറ്റവും മെച്ചമായ ഒന്നുകൊണ്ട്. എന്തിനെ പ്രതിരോധിക്കണം? ആ സയ്യത്തിനെ. അപ്പൊ മറുവശത്ത് നിന്നുണ്ടായ സയ്യത്ത്, മോശമായ ഒന്നിനെ എന്താക്കണം? അഹസന കൊണ്ട് പ്രതിരോധിക്കണം. ഇതേതാണ്? നന്മക്ക് തിന്മ കൊണ്ട് പ്രതിരോധിക്കാതെ, അല്ല തിന്മക്ക് തിന്മ കൊണ്ട് പ്രതിരോധിക്കാതെ. ആ അതാണ് സൂഫിയാക്കള ഭാഷയിൽ പറയും, നഫ്സിനെ നഫ്സ് കൊണ്ട് പ്രതിരോധിക്കാൻ പാടില്ല. നഫ്സിലെന്താണ്ടാലും ശഹബത്തും അതും ഉണ്ടാകും. അപ്പൊ ബഹറാക്ക് ശഹബത്തും അതും കൊണ്ട് എന്താ ഇങ്ങോട്ട് തിരിച്ചടിച്ചാല് അത് തത്തുല്യം മാറ്റി കൊടുത്താൽ എന്താ കുഴപ്പത്തിന് കുഴപ്പമായിരിക്കും. എന്നിട്ടോ വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാതിശ് ശയാതീനി വ അഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. അവിടെ ശൈത്താനുമായുള്ള ശത്രുതയിൽ എന്ത് പറഞ്ഞിരിക്കുന്നുണ്ട്? അള്ളാഹുവിനോട് താപനം തേടാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നീ അപ്രകാരം ചെയ്താൽ നിന്റെയും മറ്റൊരുത്തന്റെയും ഇടയിൽ കഠിനമായ അദാവത്ത് ഉണ്ടായാലും കാന്നഹു വലിയുൻ ഹമീം, അവൻ ഒറ്റ സുഹൃത്തായി മാറുന്നത് കാണാമെന്ന്. അപ്പൊ അവന്റെ സ്വഭാവം തന്നെ ഇടീ മാറ്റാനുള്ള പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനെന്ത് വേണം? ഒരു മാനസികമായ റിയാദ വേണം. വലിയ ക്ഷമാശീലന്മാർക്കല്ലാതെ കണ്ട് അത് പ്രവർത്തിക്കാൻ കഴിയൂല. ഇനി വമായുലക്കാഹ ഇല്ലാതൂ ഹന്നിൻ അളീം, അള്ളാന്റെ വക്കൽ നിന്ന് വലിയൊരു തൗഫീഖും വലിയൊരു ഹന്നും ലഭിച്ച ആളുകൾക്ക് മാത്രമേ അങ്ങനെയുള്ള പെരുമാറ്റം സാധ്യമാകുകയുള്ളൂ എന്ന്. ഇതാണ് മുസാനഅത്ത് എന്ന് പറയും. അതായത് ചീത്തയായ ഒന്നിനെ നന്മയായ ഭാഗത്തിൽ കൂടി പ്രതികരിക്കുക. അതേ അവസരത്തിൽ മറ്റേ ശത്രുവിനെടുക്കുമായ ശത്രുവിനോട് മുസാനായക്ക് പ്രായോഗികമല്ല, അള്ളാഹുവിനോട് കാവണത്തേടലേ വിട്ടു, അതേ പോംവഴിയുള്ളൂ എന്ന് പറഞ്ഞു പോകാം. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായി, പൈശാചികമായ ദുർചിന്താഗതിയെ തൊട്ടിട്ട് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹിനോട് അഭയം പ്രാപിക്കലല്ലാത്ത വേറെ പോംവഴി ഇല്ലാന്നായി പറഞ്ഞു. അപ്പൊ ആഴുബില്ലാഹി മിനശ്ശൈത്താനിർ റജീമിന്റെ
ഏറ്റവും മഹത്വം ഇവിടെ വ്യക്തമായി കഴിഞ്ഞു. അതാ അവന്റെ ശത്രുതയെ പറ്റി പറയുന്നത്, നിന്റെ വർഗത്തിൽപ്പെട്ട മനുഷ്യൻ വർഗത്തിൽപ്പെട്ടവനോട് ശത്രുത ഇല്ലാണ്ടാക്കാൻ എന്ത് ചെയ്താൽ മതി? എന്തുകൊണ്ട്? അവന്റെ അസല് തയ്യിബ അസലിലേക്ക് നോക്കുമ്പോ വേറെന്തല്ലോ സാഹചര്യം കൊണ്ടും മറ്റുണ്ടായിത്തീരുന്നതാണ്. ശൈത്വാനാകുന്ന ശത്രുവിനെ തൊട്ട് അള്ളാഹുവിനോട് കാവലം തേടലല്ലാത്ത വേറൊരു കോമഴിയും ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ഇത് ലായക്കുമ്പോൾ മുസാനാത്തമലാഹിസാന, നിങ്ങൾ നന്മ ചെയ്യാന്ന് വിചാരിച്ചാൽ അത് സ്വീകരിച്ചു പോകാന്നല്ലാതെ തിരിച്ചും കിട്ടൂല, നല്ല പ്രതികരണം കിട്ടൂല. ആദം എന്നല്ലാതെ വല്ല മറ്റൊരു ലക്ഷ്യവുമില്ല. അതിനുവേണ്ടി ആ ദീർഘായുസ്സിന് വരെ ചോദിച്ചത് അതാ, നിങ്ങളെ മാതാപിതാക്കന്മാരെ സ്വർഗത്തിൽ നിന്ന് പുറത്തു ചാടിച്ചവനാണ്, അത് അവന്റെ ഫിത്നെ സൂക്ഷിക്കണം എന്ന് കുതിപ്പിച്ചു. കഠിനമായ ശത്രുവാണ്, ശത്രുവായി തന്നെ അവിടെ കാണണം എന്നുള്ളത്. അള്ളാഹുവിനെയും അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരെയും കൂടാതെ അവർ ഉപേക്ഷിച്ചു കൊണ്ടിട്ട് ഇവനെ നിങ്ങൾ സുഹൃത്തുക്കളാക്കുന്നുവോ, എന്നാ നിങ്ങൾ പകരമാക്കിയത് വളരെ മോശമായി പോയിരുന്നു. ഇതൊക്കെ സുഹൃത്തിരില്ലേ? ഇനി എന്ന് അള്ളാഹുവിനോട് സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഇദ്ദത്തിനെ തന്നെയാണ് സത്യം, ഞാൻ സകലത്തിനെയും പഠിപ്പിക്കുമില്ലണ്ടോ? അപ്പോൾ ശൈത്താന്റെ ആധിപത്യം നമ്മളിലേക്ക് മനസ്സിലോ പ്രവർത്തനത്തിലോ സ്വഭാവത്തിലോ എന്ത് ബന്ധപ്പെട്ടും ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ എന്താണ്? അൽ-ഇസ്തിആദ. അതിന്റെ പ്രാധാന്യമാണ് ഇവിടെ പറഞ്ഞു വന്നത്. എന്താ ഇനി ഒരു ഹദീസും കൂടെ ഓതിച്ച് നമ്മുടെ ടൈമിൽ വൃത്തി. ഇത് തിലാപത്തിന്റെ മുമ്പായിരിക്കണം എന്നാ പറയും. എന്നുണ്ട് ഇവിടെ സൂറത്തിൽ നഹ്ലിൽ ആയിട്ട്. നിങ്ങൾ ഖുർആൻ ഓതിയാൽ അള്ളാഹുവിനെ തൊട്ടാ അള്ളാഹുവിനോട് കാവലം തേടണം ശൈത്താനെ തൊട്ടിട്ട്. അപ്പോൾ ഇതിന്റെ ലാഹിറ നോക്കിയാൽ എന്ത് തോന്നും? ഓതി കഴിഞ്ഞിട്ട് കാവലം തേടണമെന്ന അല്ലേ? അപ്പോൾ ഓതിയെന്നല്ലേ? അവിടെ എന്താക്കും? തഹ്വീൽ കൊടുക്കും. ഇത് അറത്തൽ ഖിറാത ഉദ്ദേശിക്കുന്ന അവസരത്തിൽ അഊദു ഓതാമെന്നാ കിട്ടുക. അതിനെന്താ ഖിയാസ്? ഫഖൗലിഹി തആല ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സലു വുജൂഹക്കും വഅയ്ദിയക്കും, നമസ്കാരത്തിന് നിന്നാലേ ഒന്നും ഉണ്ടാക്കണം എന്നാണ് ആയത്തിൽ പറയുന്നത്. എപ്പാ ഒന്നും ഉണ്ടാക്കലെപ്പളാ? നിന്നിട്ടാ നമസ്കാരം ഉദ്ദേശിക്കുമ്പോൾ ഒന്നും ഉണ്ടാക്കൽ. അതേ അർത്ഥം ഇവിടെ കൊടുത്താൽ എന്തായി? ഇങ്ങോട്ടേക്ക് പിടിച്ചു. ഇനി അത് നമ്മൾ കൊടുത്തല്ലേ? വദ്ദലീലു അലാ ദാലിക അല അഹാദീസ് അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും അതിന്റെ പിൻബലമുണ്ട്. കണ്ടുപിടുത്തം ശരിയാണെന്നുള്ളത് റവൽ ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ നബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ മിനല്ലൈലി ഫസ്തഫ്തഹ സ്വലാത്തഹു വകബ്ബറ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രി എഴുന്നേൽക്കും, അങ്ങനെ നമസ്കാരം തുടങ്ങി തക്ബീർ കിട്ടി. ഖാല സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക തബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. അടുത്തുതന്നെ പറയുന്നുണ്ട്. റവാഹു അഹ്ലു സുന്നത്തിൽ അർബഅ, ഇത് ഹദീസിന്റെ നാല് നേതാക്കന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്.
ഈ വിഷയത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഹദീസുമാണ്. ഇനി തങ്ങൾ കാബലിനെ തേടിയത് എന്തുണ്ട്? ഹംസ ഉണ്ട്, നഖ് ഉണ്ട്, നഖത്തുണ്ടല്ലോ. അതാ പറയുന്നത് വഖദ് ഫസ്റൽ ഹംസ ബിൽ മൗത, മരണം എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഏ വഹിയൽ ഖനഖു, അഥവാ ശൈത്താൻ നമുക്ക് എന്താക്കും, കുടുക്കി വലിക്കും, നമുക്ക് ഒരു രക്ഷാമരണം കിട്ടാത്ത രീതിയിൽ കുടുക്കി കളയുക. വൻ നഖ് എന്ന് പറഞ്ഞാൽ ബിൽ കിബിർ, കിബിറു കൊണ്ട് എന്താക്കും, ഞാൻ വലിയവളോ നൂതി വീർപ്പിക്കലില്ലേ എന്ന് തോന്നിക്കലിലേക്ക് നഖ് എന്ന് സൂചിപ്പിക്കും. പിന്നെ നഫസ് എന്ന് പറഞ്ഞാൽ എന്താകും, വേണ്ടാത്ത കലാമുകൾ പറഞ്ഞുകൊണ്ടിട്ട് എന്താകും, നമ്മുടെ അമലുകളെ ബാത്തിലാക്കിക്കളില്ല. ഇതൊക്കെ ശൈത്താന്റെ പ്രേരണകളാണ്. ആ കമാ റവ അബൂദാവ് ഇബ്നു മാജാ ജുബൈദ് ഇബ്നു മുതൈമൻ നബീ റളിയല്ലാഹു അൻഹു ഖാല റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ദഖല ഫി സ്വലാത്തി ഖാല അല്ലാഹു അക്ബർ കബീറാ സലാസൻ, മൂന്ന് വട്ടം. والحمد لله كثيرا മൂന്ന് വട്ടം. സുബ്ഹാന അല്ലാഹ് ബുക്രതം വാസില മൂന്ന് വട്ടം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിന ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫഹി വനഫസിഹി എന്ന് തങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ തങ്ങൾ ഇസ്കാത്തിന്റെ തുടക്കത്തിലാണ് എന്താക്കിയത്, ഇനാവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പാണ് അഊദു ഓതിയതെന്ന് വന്ന്. അഊദുവിന്റെ പല ശേഖയുണ്ട്. ഇനി മനുഷ്യന്മാർക്ക് ദേഷ്യം വരുന്ന അവസരത്തിൽ അഊദു ഓതൽ സുന്നത്താണെന്ന് പറയും. എന്നാൽ എല്ലാ വൃക്ഷങ്ങളും അവിടെ കടക്കും, അവിടെയാണല്ലോ മറ്റും വരിക. വറവൽ ഹാഫിൻ അബൂയാല അഹമ്മദ് ബിൻ അലി ബിൻ മുസന്ന മുസ്ലിഫി മുസ്നദിയ നുബയ്യ ബിൻ കഅബ് റളിയല്ലാഹു അൻഹു, ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, തലാഹ റജുലാനി ഇൻദ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദറത്തിൽ വെച്ച് രണ്ടാളങ്ങൾ തർക്കിച്ചു. തർക്കിച്ചപ്പോ ഫതമസ്അ അൻഫു അഹദിഹിമാ ഗളബ നുരാക്, ദേഷ്യം പിടിച്ചിട്ട് മൂക്കെല്ലാം അങ്ങോട്ട് വീങ്ങാൻ തുടങ്ങി, അയാളെ കോലം തന്നെ മാറിപ്പോയി ദേഷ്യം കൊണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നീ ലാ അഅലമു ശൈഅൻ, എനിക്ക് ഒരു കാര്യം അറിയാം. അറിയുന്ന കരിമത്തുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ദേഷ്യം മുഴുവനും തണുത്തിട്ട് ശാന്തമാകുമായിരുന്നു. എന്താ വേണ്ടത്? ഇതേ പറയുന്നുള്ളൂ. എന്നാൽ അയാളെ കോലം മുഴുവനും മാറിക്കഴിഞ്ഞു. അതൊരു സംഭവം. റവാഹു നസായി. وروى البخاري عن سليمان بن سرد رضي الله عنه استب رجلان عند النبي صلى الله عليه وسلم ونحن عنده جلوس. നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദറത്തിൽ ഇരിക്കവേ രണ്ട് വ്യക്തികൾ ഉണ്ടായി അങ്ങിൽ ചീത്ത പറയാനുള്ളത്, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം. فاحدهما يسب صاحبه, അതിൽപ്പെട്ട ഒരാൾ മറ്റയാളെ ചീത്ത പറയുന്നു. മുഗളിബൻ കദിമറ വജുഹു, ദേഷ്യം മാറിയിട്ട് മുഗല്ല എനിക്കൊരു കലിമത്ത് അറിയാം, അത് പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിനുള്ള ഈ അനുഭവം ഉണ്ടല്ലോ അത് പോയി കിട്ടുമായിരുന്നു. എന്താ പറയേണ്ടത്? എല്ലാവരും പോയിട്ട് ആ റജുലിനോട് പറഞ്ഞു, അലാ തസ്മഉ മാ യഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ പറഞ്ഞത് നീ കേട്ടില്ലേ അന്ന് പറഞ്ഞൂടെ. അപ്പൊ അയാൾക്ക് അവിടെയും ദേഷ്യം. ഫഖാല ഇന്നി ലസ്തുബിമ, ഞാൻ ഭ്രാന്തനൊന്നല്ല. അത് സ്വീകരിക്കാനും അയാൾക്ക് ദേഷ്യം കിട്ടാറില്ല. പിന്നെ പറഞ്ഞു പറയാനാ ഇനി വഖദ് ജാ ഫിൽ ഇസ്തിആദത്തി അഹാദീസ് കസീറത്തി യതൂലു ദിക്റുഹാ ഹാഹുനാ, അഊദിനെ സംബന്ധിച്ച് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. അത് മുഴുവനും പറഞ്ഞാൽ ഈ കിതാബ് വലുതായി പോകുമെന്ന് പേടിച്ചിട്ട് നിങ്ങളെന്താക്ക്, കിതാബുള്ള അതുക്കാർ ഫലാലുള്ള അമാല് മുതലായവ നോക്കുക എന്നിട്ട് വിട്ടു. ഷോർട്ടല്ലേ? ഇനി ഇസ്തിആദത്ത് വാജിബാണോ സുന്നത്താണോ, അതിൻ്റെ അർത്ഥം എന്താണ്, അത് പിന്നെ ശൈത്താൻ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാം വ്യാഖ്യാനിക്കലാണ് ഇൻഷാ അല്ലാ. അത് അല്ലാഹുവിൻ്റെ തൗഫീഖോടുകൂടി അടുത്ത ആഴ്ച. ശ്രീ സാറ് ദ്വാരത്തിൻ്റെ